പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് പിന്നാലെ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അഖിലാനന്ദകുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അഖില, ഈ പരസ്പരമുള്ള പഴിച്ചാരലിനും അപ്പുറം ഈ കർഷകരുടെ നഷ്ടം നികത്തേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ ഇന്നത്തെ ഒരു നീക്കം എങ്ങനെയാണ്? ഷിഹാസ്, ഇപ്പോൾ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയാണ് സംഭവസ്ഥലത്തെത്തിയിരിക്കുന്നത്. അതായത് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് എല്ലാത്തിന്റെയും ഒരു ഉത്ഭവസ്ഥാനം. ഇവിടെ നിന്ന് തോന്നിയ പോലെ ഈ രാസമാലിന്യം ഒഴുക്കിയിട്ടതിനെ തുടർന്നാണ് അവിടെ താഴെ നിരവധിയായിട്ടുള്ള കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചതെന്നാണ് വാസ്തവം. അതേ തുടർന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇറിഗേഷൻ വകുപ്പും ഫിഷറീസ് വകുപ്പും പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായി ഇതെന്താണെന്ന് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഫോർട്ട് കൊച്ചി സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് പറയുന്നത് കഴിഞ്ഞ മെയ് 8 ഇവിടെ ഈ റെഗുലേറ്റർ തുറന്നിരുന്നു. പിന്നീട് ഇവിടെ വെള്ളം കൂടി വന്നതോടെ പൂതത്താങ്കെട്ട് അണക്കെട്ടിലും മറ്റും അവിടെ ഷട്ടർ തുറന്നതോടെ പെരിയാറിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകി എത്തി. ഈ ഭാഗത്ത് ചൂർണിക്കര അടക്കമുള്ള പ്രദേശത്തേക്ക് വെള്ളം കയറി തുടങ്ങിയതോടെ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് 2 ഷട്ടറുകൾ ഉയർത്തിയത്. അതേ തുടർന്നാണ് വെള്ളം ഈ രീതിയിൽ പോയത്. പക്ഷേ അതിനു മുൻപ് അവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ഉത്തരവോ അല്ലെങ്കിൽ രേഖാമൂലമോ ഫോൺ വഴി പോലുമാരോട് പറഞ്ഞിരുന്നില്ല. രാസമാലിന്യം ഒഴുകുന്ന സമയമാണ്, അതുകൊണ്ട് ഇത് തുറന്നാൽ വലിയ രീതിയിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് അവരോട് പറഞ്ഞിരുന്നില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനാണ് പൂർണ്ണമായും ഈ രാസക്കുരുതി ഈ മത്സ്യക്കുരുതി ചുമതല എന്നാണ് അവർ ആവർത്തിച്ചത്. പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നേരത്തെ തന്നെ ഇത് ഒരു പരിശോധന നടത്താതെയാണ് ഇവിടെ ഇത് കെട്ടിക്കിടന്ന മാലിന്യം ഈ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി താഴേക്ക് പെരിയാറിലേക്കും കൊച്ചിയുടെ കായൽ പരിസരത്തേക്കും ഒഴുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പോൾ മത്സ്യ കർഷകരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും അവരുടെ പരാതികൾ പങ്കുവെക്കുകയാണ്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര അത് കേൾക്കുകയാണ്. അതേ തുടർന്നായിരിക്കും കർഷകരെ കൂടി കണ്ട ശേഷം വിശദമായ റിപ്പോർട്ട് നൽകുക.